പട പരിപായി ഞാൻ വലിയവനാണോ അല്ലെ ഞാൻ ചെറിയവനാണോ എന്നില്ല ബിസിനസ് ചെയ്യാം സക്സസ് ആവാം എന്തും മാറിപ്പോവാ സാധാരണ ഷെഫൊക്കെ വേഗ വേഗം മാറിപ്പോവാറുണ്ടല്ലോ അപ്പൊ ലോകയാത്ര നടത്തിട്ട് വരാം പോണമ്മാല്ല നീ ഇഷ്ടൂതൻ ശരിപ്പോ ഹായ് നമസ്കാരം ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ യാത്രക്ക് ഇറങ്ങി, നമ്മുടെ ലോക യാത്രക്ക് നമ്മൾ ഇറങ്ങി. നമ്മളോട് റിൻസൺ ഉണ്ട്, അലക്സ് ഉണ്ട്, ജെൻസൺ ഉണ്ട്. ജെൻസൺ ആണല്ലേ, ജെൻസൺ നമ്മുടെ പുതിയ എഡിറ്റിംഗ് ടീമിലുള്ള ഒരു മെമ്പർ കൂടിയാണ്. ജെൻസന്റെ വീട് പറയണ എവിടെയാണ്? തിരൂര്. അപ്പൊ ജെൻസനാണ് നമ്മുടെ ട്രാവലിസ്റ്റ് ചുക്കാൻ പിടിക്കുന്ന ആളിനെ എടുത്തത്. ജെൻസനും ടീമൊക്കെ ഇന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങണ് നമ്മുടെ 100 രാജ്യങ്ങൾ തയ്ക്കാനായിട്ടുള്ള ട്രാവലിസ്റ്റയുടെ യാത്ര, ടീം ട്രാവലിസ്റ്റയുടെ യാത്ര നമ്മൾ ഇവിടെ തുടങ്ങണ്. നമ്മൾ പള്ളിയിൽ കുമ്പിട്ടിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പള്ളിയിൽ നേർച്ചിട്ട് പോകാൻ പറഞ്ഞു. നമ്മുടെ പുല്ലേരി പള്ളിയിലേക്ക് വന്ന് നമ്മൾ നേർച്ചിടാൻ പോട്ടോ. നേർച്ചിട്ട് നമുക്ക് കുറച്ച് പേര് പണികളുണ്ട്, നമുക്ക് 2-3 പരിപാടികൾ ചെയ്തിട്ട് വേണം എയർപോർട്ട് പിടിക്കണേ. അപ്പൊ നമ്മള് ആദ്യം കുറച്ച് ഡോളർ മേടിക്കണം. ലോകയാത്രയ്ക്ക് കുറെ ഡോളറുകൾ കയ്യിലില്ലെങ്കിലും കുറച്ച് ഡോളർ നിങ്ങൾ നമ്മളാക്കിട്ട് വേണം പോണെങ്കിൽ. അപ്പൊ നമ്മള് കുറച്ച് ഡോളർ കൊണ്ട് നമുക്ക് പോവാം. നല്ല മഴക്കാലമായിട്ടാണ്, മഴ അങ്ങനെ നിന്ന് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് നേരെ ഇനി ദുബായിക്ക് പോണത്. നമ്മുടെ യാത്ര ആദ്യത്തെ യാത്ര ദുബായിക്കാണ്. എപ്പിസോഡുകൾ എല്ലാ ദിവസവും എപ്പിസോഡിനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പൊ ജെൻസൺ നമ്മളിവിടെ കട്ടയ്ക്കുണ്ട്. ജെൻസൺ പോറല്ലേ? അപ്പൊ ജെൻസൺ നമ്മളിവിടെ ഡെയിലി എപ്പിസോഡ് ഡേ ചേച്ചിമാരിപ്പോ പുല്ലഴിക്കാരുടെ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നേരെ ജിംജാന്റെ അടുത്തേക്ക് പോണു. ദുബായിൽ നമ്മളൊരു 4 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോ ഒരു ദിവസത്തേക്ക് ഖത്തർ പോകും. ഖത്തറിൽ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഖത്തറിൽ നിന്നാണ് പിന്നെ നമ്മളടുത്ത സീഷെൽസ് പോകണോ അതോ മെക്സിക്കോ പോകണോ അതോ പെറു പോകണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ പോണത്. അപ്പൊ നമുക്ക് ദുബായിൽ എത്തിയിട്ട് അത് തീരുമാനിക്കാം. ഇപ്പൊ നമ്മുടെ യാത്ര പതുക്കെ തുടരാം. നമ്മൾ എയർപോർട്ട് എത്തിയിട്ടാ. മഴ ഇങ്ങനെ കനത്ത് കനത്ത് നിൽക്കുന്നുണ്ട്. മഴയത്ത് നമ്മള് നമ്മുടെ ലോക യാത്രയ്ക്ക് തുടക്കണാണ്. നമ്മുടെ ബാഗ് ട്രാവലിസ്റ്റ ബാഗ് ഉണ്ട്, ഒരു ഇന്ത്യൻ ഫ്ലാഗ് നമ്മൾ ബാഗ് മേടിച്ചിട്ടുണ്ട്. പ്രാവശ്യം യാത്രയ്ക്ക് എന്തൊരു ഒരു മൂഡ് ഓഫ് എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ബാഗ് എടുത്തിട്ട് നമുക്ക് ഇമിഗ്രേഷൻ എടുത്താം. ഫ്രണ്ട്സ് പോട്ടെ ഏടൻ പോയിട്ടോ. ഫ്രണ്ട്സ് തിരിച്ച് നീ വണ്ടി അവനെ കൊടുത്തല്ലേ? ജെൻസൺ നിന്റെ കയ്യിലാട്ടാ, നിന്റെ കയ്യിലാണ് ട്രാവലിസ്റ്റ് ചാനൽ എഡിറ്റ് ചെയ്തിട്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇറങ്ങാം. ദുബായിൽ എത്തിയിട്ടാ. ദുബായിലെത്തി നമ്മളെ ജിംചേട്ടൻ കൊണ്ടുവരാനായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലോകയാത്രയുടെ
ആദ്യത്തെ രാജ്യത്തേക്ക് നമ്മൾ കടന്നു. അപ്പൊ തന്നെ ഇപ്രാവശ്യത്തെ വരവ് ഭയങ്കര ഒരു സങ്കടം നടന്നൊരു വരവായിരുന്നു. ആരുമില്ല വീട്ടില്, അമ്പ്രോസ് മാത്രമേ ഉള്ളൂ, അപ്പനമ്മയുണ്ട്, അമ്പ്രോസ് മാത്രമേ ഉള്ളൂ, ലൂതർ അവളുടെ വീട്ടിലാണ്, ഫെമിയില്ല, അങ്ങനെ ആരും ഇല്ലാത്തൊരു ആരും കാണാണ്ട് വന്ന പോലത്തെ ഒരു ഫീലിങ്. അപ്പൊ തന്നെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര വിഷമം, ഇപ്രാവശ്യത്തെ വരവിന് എന്തൊരു വിഷമം എല്ലാവർക്കും. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ വലിയൊരു യാത്രയുടെ ഭാഗമായിരിക്കും. എന്തായാലും നമുക്ക് ഇവിടെ വന്ന് റിഫ്രഷ് ആയി രണ്ടു ദിവസം മൂന്ന് ദിവസം നമുക്ക് ചില്ല് ചെയ്ത് അപ്പൊ അതൊക്കെ നമ്മുടെ യാത്രയുടെ സീരിയസ്നെസ്സിലേക്ക് കിടക്കാം. അപ്പൊ എയർപോർട്ടിൽ നിന്ന് ജിംചാട്ടൻ കൊണ്ടുവരാന്ന് പറയാറുണ്ട്. ജിംചാട്ടന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം. മുട്ടക്കൊരു മുട്ട മൂട് ഭയങ്കര ചൂടാണല്ലേ, ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ പോവാം. എങ്ങനെയുണ്ട് ദുബായ്? ഓക്കെ. നമ്മുടെ കാര്യങ്ങള് പ്രശ്നമൊക്കെ നടത്തണം. നമുക്ക് ലോ യാത്ര പറയണേ. അപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് പോട്ടോ. ചൂട് കാരണം മുട്ടടിച്ചല്ലോ, ഭയങ്കര ചൂടോ അല്ലെ, തള്ളാട്ട ചെയ്യണ. നമുക്ക് നേരെ എത്ര സമയം ഉണ്ട് ജിംചാട്ടൻ വന്നാ വീട്ടിക്ക്? ഒന്നര മണിക്കൂറുണ്ടോ? ആറ് മണിക്കൂർ. ദുബായ് എയർപോർട്ട് നമ്മൾ ഇവിടെ പറഞ്ഞ് നമ്മള് നേരെ വീട്ടിൽ പോയി ഫുഡ് അടിക്കണോ? നല്ല തിരക്കട്ടോ, രക്ഷയില്ല. തിരക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാ ജിംചേട്ടന്റെ ഫ്ലാറ്റിലേക്ക് എത്തിരിക്കട്ടാ. ജിംചേട്ടന്റെ ഫ്ലാറ്റ് എന്ന് പറയാൻ വലിയ ജിംചേട്ടൻ താമസിക്കുന്ന ഫ്ലാറ്റില്. ഇതിനേരിയാ ജിംചേട്ടാ? അജ്മാലിൽ എമിറേറ്റ് സിറ്റിയിൽ ഞാൻ താമസിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ എവിടെയെല്ലാം ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് വരും ദിവസങ്ങളിൽ രണ്ടു മൂന്ന് ദിവസം ഉണ്ടാവുള്ളോ, നമുക്ക് കാണാം. അങ്ങനെ ഒരു പ്രവാസി ജീവിതത്തിന്റെ നേർക്കാഴ്ച അല്ല ജിംചേട്ടാ. ഏയ് സോഫ മാറ്റിയ അടിപൊളി. അങ്ങനെ നമ്മുടെ കുളിഞ്ചപ്പൊക്കെ കഴിഞ്ഞുട്ടോ. അപ്പോ ജിംചേട്ടൻ അവിടെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ പുതിയൊരാളുണ്ട് നമ്മളെ. ചേട്ടന്റെ പേര് ബെദല. അതല്ലേ ഇവിടെ നാട്ടിലവിടെ കൊടുങ്ങല്ലൂര്. പക്ഷെ ഇങ്ങോട്ട് തിരിഞ്ഞ് നമുക്ക് വേറെ ആളെ കാണാൻ പറ്റും. ചേച്ചി നമസ്കാരം. ചേച്ചി നമ്മള് പറഞ്ഞ നമ്മള് തമ്മിൽ ബന്ധമുണ്ടെങ്കിലും പക്ഷെ ആൾക്കാർക്ക് ചേച്ചിയുടെ പേര് എന്ന് പറഞ്ഞ സേതു. ചേട്ടന്റെ വൈഫാണ് നിതീഷ് നമ്മൾ പരിചയപ്പെട്ടല്ലോ. അപ്പൊ ചേച്ചി ഉണ്ണിവാമനെ കാത്തിരിക്കണ പുൽപ്പവർ. ജിംചേട്ടൻ തകർത്ത് അടിക്കൊണ്ടിരിക്കണേ. പക്ഷെ ഇവിടുത്തെ വീട്ടിലത്തെ ബീഫ് കഴിക്കണത് എല്ലാ ചെമ്മീൻ കഴിക്കണത് വേറെ. ആ ചേച്ചി ബീഫ് ഉണ്ടല്ലേ, അടിപൊളി അപ്പൊ വെറൈറ്റി ഫുഡ്. പുറത്ത് കഴിക്കണേക്കാളും നല്ലത് ജിംചേട്ടാ ഇവിടെ ഇങ്ങനത്തെ ഹെൽത്തി ഫുഡ് കഴിക്കണല്ലേ നല്ലത്. അത് ഇതിന്റെ ടേസ്റ്റ് വേറെ ഒന്നും കിട്ടില്ലല്ലോ. എന്നാലും നമുക്ക് നാളെ രാവിലെ പോകണം, നമുക്ക് പഠിക്കണ്ടേ. നേരെ നല്ല ബീഫ് റെഡി ആക്കിക്കൊണ്ടിരിക്കണ. ആ ബീഫിലേക്ക് നമ്മൾ ചപ്പാത്തി എടുത്തിടാൻ പോകും. മതി നമുക്ക് ഉള്ളത് ഫിനിഷ് ചെയ്യാം. കിട്ടില്ല ബീഫ്. ബീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ചന്ദ്രാപ്പണി ബീഫ്. രാവിലെ എണീറ്റ് നമ്മുടെ പണിക്ക് ഇറങ്ങിയിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ യാത്രകൾക്കും ഭയങ്കര ബാക്ക് എൻഡ് വർക്ക് ചെയ്യാറുണ്ട്. അത് നിങ്ങളാരും നമ്മളധികം അറിയിക്കാറില്ല എങ്ങനെയാണ് ആ യാത്ര നമ്മൾ ഫിനിഷ് ചെയ്യാറ്. അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെ സാധനപ്പാ നീ ഇത്രയ്ക്കും പൈസ ചെലവാക്കിയിട്ടുള്ള യാത്രകൾ നടത്താറുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു യാത്രയിൽ ഹ്യൂജ് എമൗണ്ടാണ്. നമ്മുടെ ഈ എറൗണ്ട് ദി ഗ്ലോബ് എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്രോസ് ദി ഗ്ലോബ് എന്നുള്ള കൺസെപ്റ്റ് വലിയൊരു ബഡ്ജറ്റ് പരിപാടിയാണ്. അപ്പം നമ്മള് ഇതിന് പ്രിപ്പയർ ചെയ്യണം എന്താണെന്ന് നിങ്ങൾ അറിയിക്കണം. നമ്മൾ കെ പി കെയർ ചെയ്തപ്പോഴായാലും ബാക്കിയുള്ള എല്ലാ ആമസോൺ ആയാലും ബാക്ക് എൻഡ് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെ നമ്മളൊരു സ്പോൺസറെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു സ്പോൺസറെ അപ്രോച്ച് ചെയ്യണു എന്നൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയണത്. ഈ ബാക്ക് എൻഡ് കൂടി നിങ്ങൾ അറിയിക്കാനായിട്ടൊരു ആകാംക്ഷ. ജിംചേട്ടൻ ഗ്ലോബ് അടിക്കണ്ടേ നിന്നളക്കണ്ടേ? അതിന് വേണ്ടില്ല, നമ്മളെ അജണ്ട എന്ന് പറഞ്ഞാൽ തന്നെ വെളിത്തൂർ അടിക്കുക. അപ്പൊ അതിനുള്ള പരിപാടികൾ നമുക്ക് സ്പോൺസറുകളൊക്കെ കാണാം. തീർച്ചയായിട്ടും അവിടെ ചെന്നിട്ട് പറയാം സംസാരിച്ചിട്ട്
മിക്കവാറും നല്ല സപ്പോർട്ട് ആയിരിക്കും അവിടെ നമുക്ക് കിട്ടാം. ഇതിനോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ കാണാൻ പോണ ആൾക്കാരുടെ രീതിയിലൊപ്പം തന്നെ നമുക്ക് സ്പോൺസറുടെ ഉപരി നല്ല കണ്ടന്റ് ആണ്. സ്പോൺസർ നമ്മളിപ്പോ ഇന്നൊരു ആളെ കാണുമ്പോൾ സ്പോൺസർ ഒന്നുമല്ല, പക്ഷെ ആള് ബെസ്റ്റ് കണ്ടന്റ് ആ. അപ്പൊ ആ കണ്ടന്റ് നിങ്ങളുടെ ജനങ്ങളിലേക്ക് മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു മലയാളി ഇത്രയ്ക്കും വലിയൊരു സാമ്രാജ്യം സൃഷ്ടിച്ച കഥയൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിലായിട്ട് പറയും. അപ്പൊ നമ്മള് ഇന്ന് ഒരു 7-8 പേര് കാണാനുള്ള മീറ്റിംഗ് ആണ്. എത്ര പേരുണ്ടായിരുന്നു? ആറ് പേരെ നമ്മൾ ഇന്ന് നമ്മുടെ ഗ്ലോബൽ യാത്രക്കുള്ള പ്രിപ്പറേഷന് വേണ്ടി കാണേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടോ, ഞാനും നിങ്ങളുടെ കൂടി ഉണ്ട്. ദുബായ് എല്ലാവരും കണ്ട കാഴ്ചകളാണ് എന്ന് എനിക്കറിയാം. എന്നാലും ട്രാവലിസ്റ്റയുടെ ഈ നമ്മുടെ ട്രാവലിസ്റ്റ ഫാമിലിയുടെ ഈ അക്രോസ് ദി ഗ്ലോബില് നിങ്ങൾ ബിഹൈൻഡ് ദി സ്ക്രീൻ നിങ്ങളും ഭാഗമാവണം. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഏറ്റവും ഇടാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മള് ഇടാത്ത പല ഷോട്ടുകൾ നമ്മൾ ഇതിലൂടെ ഇടും. അപ്പൊ നിങ്ങളൊന്നും വിചാരിക്കണ്ട, നമ്മൾ ഡെയിലി വീഡിയോ കയറ്റാനായിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ ഇനി സെറ്റല്ലേ? അപ്പൊ നേരെ നമ്മൾ ഇനി ദുബായിക്കല്ലേ ചോടിയാ. നമ്മൾ സ്പോൺസറെ പിടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബാക്ക് എൻഡ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കില്ല. നിങ്ങൾ ഏതൊരു ക്രിയേറ്റർ ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്കൊരു പ്രൊഫൈലാണ് മറ്റുള്ള കമ്പനികളിൽ ചോദിക്കുക. അപ്പൊ നമ്മൾ ട്രാവലിസ്റ്റ് എന്താണ്, നമ്മളിപ്പോ ഒരു അറബി നാട്ടിലായാലും അല്ലെങ്കിൽ ഏത് നാട്ടിൽ പോയിട്ട് നമുക്കൊരു സ്പോൺസർ തരുമോ, ഞങ്ങൾക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട് യാത്ര ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവരുടെ കമ്പനി നമ്മൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആരാണെന്ന്, നമ്മൾ യൂട്യൂബറാണ്, ഞങ്ങൾക്ക് 600,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കണി അറിയില്ല. നമ്മൾ യൂട്യൂബർ ആയിരിക്കും, നീ യൂട്യൂബർ ആയിരുന്നു, ഞങ്ങൾ എന്നിട്ട് വേണ്ടെന്ന് ചോദിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഒരു പ്രൊഫൈല് അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും ഒറ്റ പ്രൊഫൈല്. ആ പ്രൊഫൈൽ ഉണ്ടാക്കണത് നമുക്ക് ഭംഗിയായിട്ട് ഉണ്ടാക്കണ്ടേ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഫൈൽ നിങ്ങൾ കാണിക്കണം. നമ്മൾ ട്രാവലിസ്റ്റ് ബൈ സാൻഡോസ് എന്തൊക്കെ അച്ചീവ്മെന്റ്, നമ്മുടെ ചാനൽ എന്തൊക്കെ അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ട്, എലിഫന്റ് ഹണ്ടിങ്, അതേപോലെ തമ്പുര, നമുക്ക് നമ്മുടെ കൊട്ടാരത്തിൽ നിന്നുള്ള പുരസ്കാരം, നമ്മൾ കേപ്റ്റി കെയർ ചെയ്തതിന് വിശേഷങ്ങൾ, നമ്മളത് കേപ്റ്റി കെയർ അടിച്ചതിന്റെ കാര്യങ്ങൾ, ഈഫിൾ ടവർ, ആമസോൺ, അന്റാർട്ടിക്ക, പിന്നെ നമ്മൾ പോയ രാജ്യങ്ങൾ, കൊളോസിയം, ഇറ്റലി, പിന്നെ പട്ടാളക്കാരുടെ കൂടെ ഓടിയിട്ടുള്ളത്, നമ്മൾ ഞാൻ ഷൈജായിട്ടും കൂടി നിൽക്കുന്നത്, അങ്ങനെ നമ്മുടെ കേപ്റ്റി വാക്ക് വിത്ത് ലൈൻ, അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള മെയിൻ എക്സ്പെഡീഷൻസ് ഉണ്ടല്ലോ, ഹിമാലയൻ റോഡ് ട്രിപ്പ് അത് ഞാൻ മുമ്പ് ചെയ്തിട്ടില്ലട്ടോ. പിന്നെ നമ്മുടെ പേരിൽ വന്നിട്ടുള്ള ആഡുകൾ, എന്തൊക്കെ ആഡുകളൊക്കെ നമ്മുടെ പേരിൽ വന്നിട്ടുണ്ട്. നമ്മൾ ക്യാമ്പർ വാൻ ലൈഫ്, ഇന്ത്യയിലത്തെ ആദ്യത്തെ ഫസ്റ്റ് ക്യാമ്പർ വാൻ ലൈഫ് ചെയ്തു, ഓവർലാൻഡിങ് ആഫ്രിക്ക ചെയ്തു, പിന്നെ പാപ്പ വാൻ ലൈഫ്, അങ്ങനെ നമ്മൾ ഇനിയുള്ള എല്ലാ പ്രൊജക്ടുകളും നമുക്ക് ഇനി വരാൻ പോണത്. നമ്മളിത് പെറു ഇതിപ്പോൾ റിവീൽ ചെയ്യണമെന്ന് മാത്രമല്ല കേട്ടോ, നമ്മളിതിൻ്റെ നമ്മുടെ ഓരോ ഇഷ്ടങ്ങൾ നമ്മളിതിൽ റിവീൽ ചെയ്യണത്, ഒപ്പം തന്നെ നമ്മുടെ ഫോൺ നമ്പർ, പിന്നെ നമ്മുടെ അക്രോസ് ദി ഗ്ലോബിൻ്റെ ചെറിയൊരു വീഡിയോയും കൂടിയും. അപ്പോൾ നമ്മളിതൊക്കെ ഈ ഒരു പ്രൊഫൈല് മറ്റുള്ള കമ്പനികൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ കമ്പനിയാണ് നമ്മളെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവൻ ആരാണ്, ഈ സാധനം നമ്മൾ പൈസ കൊടുത്തോണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പ്രൈസ് ലിസ്റ്റ് കൂടി വരും, അതിൽ നമുക്കൊരു 10 വീഡിയോ ചെയ്യണമെങ്കിൽ 10 രൂപ, 20 വീഡിയോ നമ്മൾ നിങ്ങളുടെ കമ്പനിയെ കാണിക്കുന്ന 10 രൂപ. അപ്പം അങ്ങനെ ഒരു പ്രൊഫൈലും കൂടി നമ്മൾ, അല്ലെങ്കിൽ ഒരു പ്രൈസ് ലിസ്റ്റും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇവർക്ക് താല്പര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇത്ര ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഇത്ര ഇതിന് ഇവരുടെ മോട്ടീവ്, അല്ലെങ്കിൽ ഇതിന് ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം ഓടിച്ചാടി പോയിട്ട് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഫോട്ടോ എടുത്തിട്ട് ഇതിന് പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമുക്ക് സ്പോൺസർഷിപ്പ് തരില്ല. നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്റാർട്ടിക്കും ആമസോണൊക്കെ ചെയ്ത കാരണം, അല്ലെങ്കിൽ ആഫ്രിക്ക കേപ്റ്റി കെയർ റെക്കോർഡൊക്കെ ഉള്ള കാരണം നമുക്ക് ആ ഒരു പ്രൊഫൈലും കൂടി ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. എന്തായാലും ജിം ചേട്ടന്റെ കുറെ പ്ലാനുകൾ ഇതിനുള്ള ഉണ്ടാ, ചിന്തിക്കാൻ പറ്റുമോ? പ്രാവർത്തിയാക്കണം. അപ്പൊ നമ്മളിങ്ങനെ ഇതിന്റെ ബാക്കല്ല, അപ്പൊ ഇങ്ങനെ നമ്മൾ ഏത് പരിപാടിക്ക് പോകുമ്പോൾ എല്ലാവർക്കും നമ്മള് നമ്മുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കും. ഇതിപ്പോ പുതിയത് ഉണ്ടാക്കിയത്, മുമ്പ് ചെറിയൊരു പ്രൊഫൈലായിരുന്നു, അത് എല്ലാവർക്കും അയച്ചു കൊടുക്കും. എങ്ങനെയൊരു സ്പോൺസർ ഉണ്ട്, എങ്ങനെയൊരു സ്പോൺസർ. അപ്പൊ ഇവര് ആദ്യം എന്തിട്ട് അവിടെ വേൻ യൂട്യൂബർ, 600,000 ആൾക്കാരുണ്ട്, മില്യനിലും കിന്നിലും 600,000 ആൾക്കാരുണ്ട്, ഇവന്റെ ട്രിപ്പിനൊക്കെ ഭയങ്കര പൈസ ചെലവുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് അത് മുതലാവില്ല എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതേപോലെ നമുക്ക് തമ്പുരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ആയിരുന്നു, നമുക്ക് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം നടക്കണ്ടല്ലോ ചേട്ടാ? തീർച്ചയായിട്ടും. എല്ലാ പരിപാടിയും നമ്മള് ഭംഗിയാക്കാറുണ്ട്, നടത്തണം. അതിന് അതിനൊരു നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ യാത്ര ചെയ്യുന്ന നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണം, എങ്ങനെയും നടത്തും അല്ലേ? എങ്ങനെയാണ് ഞങ്ങൾ നടത്താറുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഫോം വിളിക്കുമ്പോൾ ഞാൻ ജിംചായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ആരും നോക്കുക എന്ത് ചെയ്യാം എന്നൊക്കെ. നമ്മളിങ്ങനെ ബാക്കിൽ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ഈ ദുബായിൽ വലിയ വലിയ കാഴ്ചകൾ, അല്ലെങ്കിൽ മരുഭൂമി കാണിക്കാനാണെന്നല്ല നമ്മൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബാക്കനിൽ ഇതേപോലെ ഒരുപാട് വർക്കുകൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വർക്കിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാം. ഒപ്പം തന്നെ അതിലൂടെ കിട്ടുന്ന നമുക്ക് കണ്ടന്റുകൾ, നല്ല നമ്മളെപ്പോലെ അറിയാത്ത മലയാളത്തിലത്തെ പല സക്സസ്ഫുൾ സ്റ്റോറീസും ഒക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഈ പറഞ്ഞ സെർച്ചിങ്ങും, എങ്ങനെ ട്രാവൽ ചെയ്യാം, എങ്ങനെ നമ്മൾ സ്പോൺസർ പിടിക്കാം എന്നാണ് നമ്മൾ കാണിക്കാൻ പോണത്. പിടിക്കാൻ പറ്റണവരെ കാണിക്കാൻ പറ്റുന്ന അറിയില്ല, എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നിങ്ങളെ കാണിക്കണം കേട്ടോ. സ്പോൺസർമാരെ തപ്പിട്ടേ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ നടക്കണേ. ജിംചേട്ടൻ അപ്പുറത്തെ വണ്ടിയുടെ ഷെയറിൻ്റെ കൂടെ നടക്കണു. ചൂടെടുത്തിട്ട് പപ്പടെ പരിപാടി. ജിംചേട്ടൻ എന്തെങ്കിലും പരിപാടി വേണാവോ?
ചിന്തിക്കാൻ പറ്റോ? അതെ, ഇപ്പൊ ചെറിയ പരിപാടികളൊക്കെ നമ്മളെ ഓരോരുത്തരെ കണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് കാണുമ്പോ ഞാൻ ബോംബെയില് പണ്ട് മർസിനേക്ക് ജോലി തപ്പിട്ട് ഞങ്ങള് ഫയലും പിടിച്ചിട്ട് കൂട്ടുകാരന്മാര് തെരുവിക്കോ നടക്കും ഈ പറഞ്ഞ വെയിൽ കൊണ്ടിട്ട്. അപ്പൊ ആ സാധനം എനിക്ക് ഓർമ്മ വരണം. അതെ, ജോലി ഇത് ജോലിയല്ല, സ്പോൺസർഷിപ്പ് ആണെന്ന് മാത്രടാ. അങ്ങനെ നമ്മള് വണ്ടിയിൽ കയറി, വണ്ടിയിൽ കയറിയപ്പോ നമ്മള് ആദ്യത്തെ ടാസ്ക് നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്ന് ഒരു ദിവസം ചെയ്യേണ്ട സാധനമൊക്കെ നമ്മൾ എഴുതി വെച്ചിരിക്കുക. അജ്മാൻ എന്നിട്ട് മോഹൻ, മോഹൻ എന്നുള്ള കാണണം, ദുബായ്, പിന്നെ എയർപോർട്ട് ഫ്രീ സോണിൽ പോകണം, അൽനാദ പോകണം, ഗോപ്രോണ്ട് ഫിറ്റിങ്സ് വാങ്ങണം, മെമ്മറി കാർഡിന്റെ അപ്ഡേറ്റ്, മെമ്മറി കാർഡ് വലുത് വാങ്ങണം. നമ്മൾ ഈ സൗത്ത് അമേരിക്ക പോകുമ്പോൾ മെമ്മറി കാർഡ് ഡബിൾ പ്രൈസ് ആണ്. നമ്മൾ സൗത്ത് അമേരിക്കയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു മെമ്മറി കാർഡ് ചെയ്യാൻ പറ്റേ, നാട്ടിലത്തെ 8000 രൂപ കൊടുക്കേണ്ടി വന്നു, 128 GB 7000-8000 രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ മെമ്മറി കാർഡ് നമുക്ക് ദുബായിൽ നിന്ന് വാങ്ങണം. അങ്ങനെ കുറച്ച് ഫില്ലിങ്ങളൊക്കെ നമുക്ക് ഇനി ഉള്ളത്. അപ്പൊ ഇനി എവിടേക്ക് പോകണം ചേട്ടാ? അൽനാദയില് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇത് ശരിക്കും ബാക്കെൻഡ് നമ്മൾ ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യണത് നിങ്ങൾ കാണിക്കാറില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് കണ്ടന്റ് വലിയ വലിയ കണ്ടന്റ് ക്രിയേഷൻ ആയിട്ടുള്ള വീഡിയോ ഒന്നല്ല. നമ്മള് ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ നമ്മുടെ ട്രാവലിസ്റ്റ് ടീമിന്റെ ബാക്കിൽ നമ്മള് എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു നിങ്ങൾ കൂടി അറിയണ്ടേ? അതിന്റെ പണികൾ നോക്കണതാണ്. നമ്മൾ യൂട്യൂബ് വരുമാനം കൊണ്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന യാത്ര അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന യാത്ര ഒന്നും നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ആഡുകള് നമ്മൾ റമ്മി പോലെയുള്ള കളികളോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും എടുക്കാറില്ല. അപ്പൊ അത് ആ പൈസ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പൈസ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കിട്ടും. നമ്മൾ ഒരു 2 മിനിറ്റൊക്കെ അതിനെ പറ്റിയിട്ട് ഒരു ബ്രാൻഡ് പ്രൊമോഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റ് പറഞ്ഞാൽ മതി ഈ ട്രേഡിങ്ങും സംഭവമുള്ള. പക്ഷെ എനിക്ക് അതിൽ വലിയ താല്പര്യം തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് നേരെ ഇനി അടുത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് വീണ്ടും നമ്മൾ കഞ്ചാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുബായിന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന രംഗങ്ങളും ഫ്രെയിമുകളും നമ്മുടെ മുമ്പിൽ കാണുന്നത്. നമ്മൾ നേരെ പിടിക്ക് പോണ ചേട്ടാ, നമ്മൾ നേരെ ഷാർജ, നമ്മൾ ഷാർജ ഷെയ്ഖിനെ കണ്ടിട്ട് വേണം നമുക്ക് നമ്മുടെ അക്രോസ് ദി ഗ്ലോബ് അടിക്കാനായിട്ട്. അപ്പൊ ഷാർജ ഷെയ്ഖിനാണ് ആദ്യം പോയി കാണാൻ കഴിച്ചു. ഷെയ്ഖ് പോയിട്ട് കേ പോലെ വന്നാൽ മതി എന്ന് മാത്രം. എന്തായാലും നമ്മൾ നമ്മുടെ പരമാവധി നോക്കും ഈ യാത്ര നമുക്ക് അത്രയ്ക്ക് സക്സസ്ഫുൾ ആയിട്ട് എടുക്കണെങ്കിൽ. ഇത്രയും ഹ്യൂജ് എമൗണ്ടിന്റെ കളിയാണ്. അപ്പൊ നമ്മള് അതിനനുസരിച്ചുള്ള സ്പോൺസർമാരെ നമ്മുടെ മുമ്പിലേക്ക് വരുമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക, അക്രോസ് ദി ഗ്ലോബ് നമുക്ക് പവർഫുൾ ആക്കണം. നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് വേണ്ടി വന്നിരിക്കടാ. സബ്സ്ക്രൈബർ നമ്മളെ 2-3 മാസമായി ദുബായ് വരുമ്പോൾ വിളിക്കണം വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ്റെ ഒരു ഷോപ്പാണ് നടത്തണത്. എനിക്കാണെങ്കിൽ 2 പാൻറ്റും വാങ്ങണം യാത്രയിലേക്ക്. കുറച്ച് ഡ്രസ്സ് വാങ്ങാനായിട്ട് നമ്മൾ ദുബായ് ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ടായിരുന്നോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഷോപ്പിലേക്കാണ് നമ്മൾ പോണത്. ജിംചേട്ടൻ കാറിലിരിക്കുന്നുണ്ട്. ജിംചേട്ടൻ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിംചേട്ടൻ നേരെ കിടന്ന് ഉറങ്ങി. ഇതാണ് ഷോപ്പ് ML. നമസ്കാരം. പറയുമ്പോ അല്ല സാധനം വരുന്നില്ല, വായില് വരുന്നില്ല. എന്ത് പറയണോ, സുഖമായിരിക്കണോ? പേര് പറഞ്ഞോ? യാസീൻ. യാസീൻ, നമ്മളൊരു 3-4 മാസമായിട്ടുള്ള ബന്ധമാണ്. നമ്മള് ബ്രസീൽ പാക്കേജിനുള്ള ഒരു ആളായിരുന്നു. നമ്മുടെ ബ്രസീലിയൻ പാക്കേജ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇക്ക നമ്മുടെ അടുത്തേക്ക് വന്നു. ബ്രസീലിക്ക് ആമസോൺ കാണാൻ നമ്മുടെ കൂടെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മളത് ചെയ്യും. ബ്രസീലിക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും. ഫുള്ള് ഹോൾസെയിൽ പരിപാടി ആണല്ലേ? നാട്ടിൽ നിന്ന് അതാ പുറത്തുനിന്നാണോ? ചൈന, ഇന്ത്യ, പിന്നെ ഓൺ പ്രൊഡക്ഷൻസ് എല്ലാം ഉണ്ട്. നമ്മുടെ ഫോട്ടോയില് കാണിച്ച പാന്റ് എവിടെയാ? നമുക്കൊരു പാന്റ് കാണിച്ചു തന്നാലോ. അടിപൊളി. നമുക്ക് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വേണമെന്ന് കൂടെ പ്രത്യേകം പറഞ്ഞു. അത് കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ദുബായ് കച്ചവടം നടത്താനുണ്ട്. ദുബായ് ബിസിനസ് ബിസിനസ് ചെയ്യാൻ ദുബായ് ബെസ്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ് ദുബായ് ബിസിനസ് ചെയ്യാൻ. നാട്ടിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നിട്ട് ഫീൽ ചെയ്യാനേക്കാളും കമ്പയർ ചെയ്യുമ്പോ ദുബായിലാണ് ബെസ്റ്റ് ബിസിനസ്. എന്താ കാരണം അതിന്? കാരണം നമ്മള് പുറത്തുനിന്ന് സാധനം കൊണ്ടുവരാം, ഇവിടെ മാർക്കറ്റ് ചെയ്യാം. നമ്മക്ക് പ്രോഫിറ്റബിൾ ആണെന്നുള്ള ബിസിനസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഇറങ്ങണം. സർക്കാരിനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ വേണ്ടിട്ടല്ല. നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എന്താണ് മൈൻഡിൽ വരുന്നത് അത് ദുബായിൽ ചെയ്യാൻ പറ്റും. അത് സർക്കാരിന്റെ സപ്പോർട്ട് അത് വേറത്തെ ലെവലല്ലേ. അത് നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ച് ഇവിടെ ഒരാൾക്കും ഏതൊരുത്തിനു വേണ്ടി വന്നിട്ടും ഇവിടെ ബിസിനസ് ചെയ്യാം. ഏതൊരാൾക്ക് വന്നു, ഞാൻ വലിയവനാണോ അല്ലെ ഞാൻ ചെറിയവനാണോ ഒന്നില്ല. ഏതൊരാൾക്കും അവന്റെ മൈൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ ബിസിനസ് ചെയ്യാം, സക്സസ് ആവാം. അതാണ് ദുബായ് ബിസിനസ്. കാല് പിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇഷ്ടത്തിനെ ചെയ്യാം. അതെ,
അനുഭവങ്ങള്. ഇതിപ്പോ നമ്മളെ നാടിനെ കുറ്റം പറഞ്ഞതല്ലേട്ടാ, നമ്മള് നാടിന് പുറത്ത് ബിസിനസ് ചെയ്യണ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം. അത് ഷെയർ ചെയ്യണം, അല്ലാണ്ട് നമ്മള് നാടിനെ കുറ്റം പറയുക ബിസിനസ് മോശമാണോ എന്നല്ല പറയുന്നത്. കാര്യങ്ങള് അത് പറഞ്ഞതെന്നുള്ളു, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ. ഞാൻ കണ്ണൂരാ. ചിന്തിയാ അങ്ങനെ. ഇന്ന് ഫുൾ ചർച്ചിങ്ങ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈവനിങ് ആയപ്പോ നമ്മുടെ ഒരു കട്ട ഫാമിലി മെമ്പർ അരവിന്ദേട്ടൻ, രണ്ട് രണ്ടര വർഷമായിട്ട് നമ്മുടെ ഫാമിലിയുടെ ടീം ട്രാവൽസിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അരവിന്ദേട്ടൻ. അപ്പൊ അരവിന്ദേട്ടൻ ഇന്ന് നമ്മളെ ഒരു കിഡിലൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ഒരു ഇറാനി റെസ്റ്റോറൻ്റ് ആണ്. ഇറാനി റെസ്റ്റോറൻറ്റിന് ശേഷം നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഭാഗത്തുകൾ കാണിക്കാൻ പോണത്. നാളത്തെ ദിവസത്തിന് മുമ്പ് ഒരു റിലാക്സേഷൻ, നാളത്തെ ഇത്തിരി ടൈറ്റ് ദിവസമാണ് നമ്മുടെ. നാളെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡാനിയൽ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ദുബായ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. അരവിന്ദേട്ടൻ നമസ്കാരം. അരവിന്ദേട്ടാ താങ്ക് യു പറട്ടെ ആദ്യം. അരവിന്ദേട്ടാ നമ്മുടെ ഒരു കട്ട ആരാധകൻ കൂടിയാണ്. ഏഹ് നാട്ടിലെവിടെ അരവിന്ദേട്ടൻ? മാവേലിക്കര. മാവേലിക്കര. ഫാമിലി സൗത്ത് ആഫ്രിക്കയിലാണ്. എവിടെ? കുട്ടികളെല്ലാം സൗത്ത് ആഫ്രിക്കയിലാണ്. കുട്ടികളെല്ലാം? കുട്ടികൾ എവിടെയാണല്ലേ? ജോഹന്നസ്ബർഗില്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ജോഹന്നസ്ബർഗില് ഒന്നും കാണണം. ഷർട്ടൊക്കെ ഇട്ടിട്ട് മുട്ടത്തല ഇവിടെ ട്രൗസർ ഇട്ട് നിൽക്കണതാ. അപ്പൊ എന്താ അരവിന്ദേട്ടൻ നമ്മൾ ഈ റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കണേ, ഈ റെസ്റ്റോറന്റ് പ്രത്യേകത ഒന്ന് പറഞ്ഞിരുന്നേ. നമുക്ക് ഇറാനിയൻ റെസ്റ്റോറന്റ് ആണ്, ഡനൈൽ റെസ്റ്റോറന്റ് എന്ന് പറയും. ഇവർക്ക് രണ്ട് ബ്രാഞ്ചൊക്കെ ഉള്ളൂ, ഇറാനിയൻസ് മാത്രം വന്ന് പോകുന്ന റെസ്റ്റോറന്റ്. ഇവരെ ബഫറ്റ് ഭയങ്കര പേര് കേട്ടോ, ഫേമസ് ആണ്. വെറൈറ്റി ഫുഡ് ഉണ്ട്, എല്ലാം സീ ഫുഡ്, പിന്നെ മീറ്റ് സൈഡ്, വെജിറ്റബിൾ ആയാലും എല്ലാം നല്ല വെറൈറ്റി ആണ്. അപ്പൊ നമുക്ക് നമുക്ക് എന്തിനാ നോക്കാം. അരവിന്ദേട്ടനാണല്ലേ? തീർച്ചയായും. അപ്പൊ നമ്മള് റെസ്റ്റോറന്റ് അകത്തേക്ക് കയറുന്നു. അകത്ത് കയറുമ്പോ തന്നെ കൊറേ ഇറാനികള് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു കളർഫുൾ മയ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പൊ നമുക്ക് ഫുഡ് ഒന്നിന്ന് തുടങ്ങാം. ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ആദ്യം സൂപ്പ് ട്ടോ, ആദ്യം വെറൈറ്റി സൂപ്പ്, ടുമ്മിയും സീ ഫുഡ് സൂപ്പുമാണ് വന്നും തുടങ്ങണത്. എൻറ്റില് ഓക്കെ. അത് കഴിഞ്ഞത് ഫുഡ്, ആദ്യം തന്നെ റൈസ് ഡിപ്പാർട്ട്മെന്റ്, വൈറ്റ് റൈസ്, മട്ടൻ ബിരിയാണി നമ്മൾ നേരത്തെ കണ്ടു, മെക്ക മക്രോണി, പിന്നെ വീണ്ടും പുലാവ് റൈസ് പോലത്തെ റൈസ്, അത് കഴിഞ്ഞ് വീണ്ടും ചിക്കൻ, അത് കഴിഞ്ഞ് പച്ചക്കറി കൂടെ ഓണായിട്ടാ. പച്ചക്കറികളുടെ വെറൈറ്റി പച്ചക്കറികളുണ്ടോ എന്ന് നോക്കിയാ, പരിപ്പ് ഇറാനി മിക്സഡ്, അതൊരു ചീര കലർത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഇന്ത്യൻ ഫുഡ്, മറ്റേ ചില്ലി ചിക്കൻ, മറ്റേ ചിക്കൻ മസാല, ബട്ടർ ചിക്കൻ, വെജിറ്റബിൾ കറി, ഇതും കൂടെ ഉള്ളോ ഇന്ത്യൻ ഫുഡ്. നമ്മളിപ്പോൾ കണ്ടതിൽ മൊത്തം ഇന്ത്യൻ ഫുഡാണ്. ഇനിയാണ് ഇറാനി ഫുഡ് നമ്മൾ കാണിക്കാൻ പോണത്. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് ഇറാനികളുടെ ഇത് എത്ര സാധനം ഇവിടെ ലസാഗ്ന എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഫുഡ്, അതിനൊപ്പം തന്നെ ബോയിൽഡ് വെജിറ്റബിള്, ഇത് ചായസാനോട്ടത് ആടിന്റെ കാല് നേരെ കൊണ്ടിരിക്കണ്ട, ആടിന്റെ കാല് നേരെ കൊണ്ടിരിക്കട്ടോ. അതിന്റെ സൂപ്പ് എല്ലാവരും എടുത്ത് കുടിക്കണേ, പോഷകത്തിന്റെ അപ്പാപ്പനോട്ടാ നോക്കിയണ്ട. ഇത് മിക്സഡായിട്ടുള്ള ഗ്രില്ല്, മിക്സഡ് ഗ്രില്ല്. ഇത് ചിക്കൻ ബോൺലെസ് വിത്ത് യോഗട്ട്, ചിക്കൻ അത് യോഗട്ട് മിക്സ് ചെയ്തിട്ടുള്ളത്. യോഗട്ട് മിക്സ് ചെയ്യാത്തത് എന്നിട്ടൊക്കെ സംഭവമല്ലേ. അത് കഴിഞ്ഞ് നമ്മള് ചിക്കൻ്റെ കബാബുകൾ, ചിക്കൻ്റെ കബാബ്, ഇത് ബീഫിന്റെ കബാബ്. അരവിന്ദേട്ടൻ ഇതൊക്കെ ഉണ്ടാക്കണത് ആരാണ്? സുനിലേട്ടാ നമസ്കാരം. നാട്ടിലെവിടെ? പാലക്കാട്. പാലക്കാട്. എത്ര നാളായി ഇവിടെ? പതിനെട്ട് വർഷം. ഈ റെസ്റ്റോറൻറ്റിലെ എന്തൊന്നും മാറിപ്പോഞ്ഞ സാധാരണ ഷെഫൊക്കെ വേഗ വേഗ മാറി പോകാറുണ്ടല്ലോ. ഇറാനികളാണ് കൂടുതലും വന്ന് ചെയ്യുന്നത്. മലയാളികൾ വരാറുണ്ടോ? ഇതെങ്ങനെയാ ബഫറ്റിന്റെ ഒരു ഇതിന് എത്ര? 75 തരണം. ഇനി കാണാൻ പോണ ലോകം വേറെ ആണല്ലേ, ശരിക്കും ലാഭമാണല്ലേ. നോക്കി ഒന്ന് നോക്കുമ്പോ ലാഭമാണ്. നമ്മളെ അരവിന്ദേട്ട ഏതാ ഫീൽഡ് എന്ന് പറയാൻ മറന്നോട്ടോ, ഇനി ആൾക്കാർക്ക് സംശയം വേണ്ട. ഫയർ സിസ്റ്റം, തീ ഉണ്ടായി കഴിഞ്ഞാൽ തീപ്പൊരിയാക്കള പരിപാടിയാണ്. അപ്പൊ നമുക്ക് ഓരോന്നും പരിചയപ്പെടാം, എന്തായാലും സന്തോഷം. വെറൈറ്റികൾ നമുക്ക് വേണട്ടോ. അതുപോലെ സമോസകൾ, അതിനൊക്കെ ഈ വക സോസുകളുണ്ട്. സമോസ, പൊട്ടാറ്റോ നഗറ്റ്സ്, ചിക്കൻ നഗറ്റ്സ്, പിന്നെ അങ്ങനത്തെ കൺസ്യൂമേഴ്സ്, നമ്മുടെ കുനാഫ പോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇനിയുള്ള വേറൊരു പ്രശ്നം വരണേട്ടാ. ഇത് സീ ഫുഡ് ഭാഗമാണ്, മീൻ പൊരിച്ചത്. ഇത് വീണ്ടും മീൻ പൊരിച്ചു തന്നെയല്ലേ, മീൻ പൊരിച്ചത്. ഇത് സ്റ്റുഡ്സ്, ആ സ്റ്റുഡും ക്രാബും ഇറാനി ആണല്ലേ, ഇറാനി ഫിഷ് കറിയുടെ. നമ്മുടെ ഫിഷ് കറി ആയിട്ട് യാതൊരു ബന്ധമില്ല, പക്ഷെ നമ്മുടെ കൊച്ചിക്കാരെ മിളക് മിളക് കറിയായിട്ടുള്ള കണക്ഷൻ ഉണ്ടോ? മധുരമുണ്ട്, പുളിയുണ്ട്. അതെ ഓക്കെ. പിന്നെ ചെമ്മീൻ,
ഇവിടുത്തെ സാധനം കഴിഞ്ഞു. ഗ്രില്ല് ഫിഷ് ഇവിടെ ഉണ്ട്, ഇപ്പൊ കഴിഞ്ഞിരിക്കണം, ഇപ്പൊ കുറച്ച് കഴിഞ്ഞ വരൂട്ടാ. പിന്നെ ചെമ്മീൻ, ചെമ്മീൻ ഉണ്ട്. അത് കഴിഞ്ഞ സലാഡുകളുടെ സെക്ഷൻ. ഇത് യോഗട്ട് മിക്സ് ആണ് മൊത്തം, ഇത് ഫുള്ള് യോഗട്ട് ആണല്ലേ. ഓക്കെ, നാല് യോഗട്ടിന്റെ ഫ്രൂട്ട് സലാഡുകളുടെ ഒരു സെക്ഷൻ. ഇവിടെ മൊത്തം ഗ്രീൻ സലാഡുകൾ മൊത്തം. ഇതൊക്കെ ഈ വെറൈറ്റി എന്ന് പറഞ്ഞ സാധനം അറബിക് സലാഡ്. എന്നിട്ട് ചീര പോലത്തെ തബുല. ഓക്കെ, പിന്നെ വീണ്ടും ഇലകളുടെ ഒരു സെക്ഷൻ. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോണത് സോസ്. സോസ് വെറൈറ്റി വെറൈറ്റി സോസുകൾ. ഇത് ഇത് എന്നൊരു സാധനം. അത് നമ്മൾ ഷിപ്പിൽ നമ്മുടെ അന്റാർട്ടിക്കല് കറകാനോ വറകാനോ ഏത് രാജ്യത്തിൻ്റെ അറബിക്കനെ വറകാനോ. എല്ലാ ഉപ്പിലിട്ട എല്ലാ സാധനങ്ങളും, തേങ്ങ മാങ്ങ എല്ലാ സാധനങ്ങളും ഒന്നും അറിയില്ല. അതേപോലത്തെ കസാട്ടാ ഈ മറ്റേ കൂൺ വരിയിട്ടുണ്ട്, മഷ്റൂം, മാങ്ങ, ഓണിയൻ, മുളക്, ഓ എല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനവും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഫ്രൂട്ടിൻ്റെ സെക്ഷൻ. ഇതിപ്പോൾ നമുക്ക് മൈൻഡില്ലാത്ത ഒരു സെക്ഷൻ ആയിപ്പോൾ. വാട്ടർ വാട്ടർ മേഡ് ഇപ്പോൾ വരൂട്ടാ. പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു 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 ഭാഗം. അത് കഴിഞ്ഞിട്ടുണ്ട് ശരിക്കുള്ള റിയൽ വിഷം വരണം കേട്ടോ. നോക്കിയാൽ സ്വീറ്റ്സ്. ഇതെന്തൊരു സാധനം? ഒമാലി, ഒമാലി രസഗുള. ഇതൊക്കെ ഇറാനി ടേസ്റ്റ്. ഇതെന്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ക്രീം, ക്രീം കേക്ക്. അപ്പോൾ പുള്ളി ഇറാനികളാണ് കൂടുതലും വന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ. അതിൻ്റെ സ്വീറ്റ് സെക്ഷനിലെ സെക്ഷനിലൊക്കെ വേറെ റേഞ്ച് ആണ്. സ്വീറ്റ് സെക്ഷനൊക്കെ വേറെ ഔട്ടാണ് നമുക്ക്. പിന്നെ അത് ഇത് പുഡിങ്ങുകളിലെ വെറൈറ്റി പുഡിങ്ങുകളിലെ. ഇതിന് ഫ്ലേവറുകൾ ഉണ്ടാവും, കസ്റ്റർഡ്, ക്രീം, അങ്ങനെ നാല് തരം. അപ്പോൾ നമുക്ക് കഴിക്കൽ തുടങ്ങാം അല്ലേ. അടിപൊളി. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിനോടൊപ്പം തന്നെ നമ്മുടെ ഷെഫ് ചേട്ടൻ, ഷെഫ് ചേട്ടൻ നമുക്ക് വെറൈറ്റി ഫുഡുകൾ വേറെ കൊണ്ടുണ്ട്. മീൻ ഇതെന്തൊരു ആ ഇത് മറ്റേ ചിം പ്രോൺസ് അല്ലേ. ഇത് കബാബ്. എന്തിൻ്റെ കബാബാ? ഓക്കെ. പിന്നെ നമ്മളത് ഭക്ഷണങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ജിംചേട്ടൻ മൂന്ന് പ്ലേറ്റ് ആണ് ജിംചേട്ടൻ ഇതിക്കാൻ പറ്റും. അപ്പോൾ വെറൈറ്റി എല്ലാ സാധനം നമ്മൾ എല്ലാം പരീക്ഷിക്കണം. ഭക്ഷണം വെച്ച് ഓരോന്ന് പറയുന്നതിന് പരീക്ഷിക്കണം കേട്ടോ. ഒപ്പം തന്നെ റൈസും ചിക്കൻ ചില്ലി ചിക്കനും എല്ലാം എന്തിട്ട് ഇപ്പൊ പറയാം നമുക്ക് ഇതിൻ്റെ ഉള്ളു. ഏഹ് അന്തപ്പെട്ടിരിക്കണം നമ്മള് കഴിച്ചു. അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ തുടങ്ങാം. തുടങ്ങി ഞാൻ സൂപ്പ് ഇപ്പൊ തുടങ്ങാൻ നാളെ തീരുള്ളു. അത് കറക്റ്റാ. സൂപ്പ് കഴിക്കാൻ വേണ്ടി മാത്രം ബ്രെഡ് കട്ട് ചെയ്ത പോലെ കേട്ടാ. സൂപ്പ് കഴിക്കട്ടെ എന്തായാലും. ആ സീ ഫുഡ് സൂപ്പ് സ്വല്പം നീക്കി വയ്ക്കാം അല്ലേ. അടിപൊളി. അങ്ങനെ ഫുഡൊക്കെ അടിച്ചുട്ടോ. ഫുഡ് വയ്യാണ്ടായി അവസാനം. ഞങ്ങൾക്ക് വിഷമമായത് ഞങ്ങൾക്ക് ബാക്കി വെക്കേണ്ടി വന്നു അറിയുന്നുണ്ടാ. ലാസ്റ്റ് കുറച്ച് ബാക്കി. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഒരു ഭക്ഷണശാലയിൽ വന്നിട്ട് നമ്മളൊരു ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം വേസ്റ്റ് ആക്കണം കേട്ടാ. സ്വല്പം വേസ്റ്റായി. അപ്പൊ അത് നിങ്ങളെ കാണിക്കാതിരുന്ന അത് വേറെ തന്നെ. നമുക്ക് വയ്യാണ്ടായി ഭക്ഷണം കഴിച്ചിട്ട്. ഇന്നത്തെ ദിവസം ഞങ്ങള് അവസാനിപ്പിക്കണം എന്ന് ഫുൾ സെർച്ചിങ് ആയിരുന്നു. നമ്മള് സ്പോൺസർമാരെ തപ്പില് സെർച്ചിങ് ആയിരുന്നു. നാളെയും തുടരും. നമ്മൾ നാലഞ്ച് ദിവസം എന്തായാലും ഇവിടെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ജിംചേട്ടൻ വഴി കാണിക്കണം. വഴി കാണിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ പെറുവിളിക്കുള്ള ടിക്കറ്റും സംഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എടുക്കണം. അപ്പൊ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മളൊരു ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കും. നമ്മുടെ വേൾഡ് ട്രിപ്പ് അക്രോസ് ദി ഗ്ലോബിനുള്ള അടുത്ത ചലഞ്ചുകളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണും. പക്ഷെ നാളത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അത് നിങ്ങൾ കണ്ടേ പറ്റൂ. നാളെ നമുക്ക് ആ എപ്പിസോഡായിട്ട് കാണാം. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സന്തോഷം. അപ്പോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജിംചേട്ടൻ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തു കേട്ടോ. ട്രാവലിസ്റ്റ് ട്രാവലിസ്റ്റാട്ടാ. ആരാ നേരം പറയാം.